ഫ്രണ്ട്സ്, നമ്മുടെ ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന് കീഴിൽ വരുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയിലേക്കുള്ള ഒരു പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ, അതുപോലെ സയന്റിഫിക് അസിസ്റ്റന്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്കെയിലിൽ സാലറിയുള്ള സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടതെന്നും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുതെന്ന് എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്ര പറഞ്ഞാലും എന്ത് ചെയ്യും, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സ്കിപ്പ് ചെയ്ത് കാണാറുണ്ട്. കാരണം അത് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവർ മെസ്സേജ് അയച്ച് ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഓക്കെ, കാരണം ഒരുപാട് എറർ അവർ അപേക്ഷ ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര പറഞ്ഞിട്ടും ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നമാണ്. കാരണം പിന്നീട് നമുക്ക് ആ ഒരു തിരുത്താൻ പറ്റാത്തൊരവസ്ഥകളാണ് അതൊക്കെ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഡെയിലി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾക്ക് എന്താണ് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അപേക്ഷ നൽകാനും അതോടൊപ്പം തന്നെ നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലി, നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് അഗ്നിവീറിൻ്റെ ഒരു എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ അതിൻ്റെ റാലി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാം. കാരണം നമ്മൾ ഈ പറയുന്ന അഗ്നിപത് സ്കീമിൽ എന്ന് പറഞ്ഞാൽ 4 വർഷത്തേക്കായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങുന്ന 10 ലക്ഷം നമുക്ക് സേവാനിധി പാക്കേജിലൂടെ നമുക്ക് 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കിട്ടും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് 8ാം ക്ലാസ് പാസ് മുതൽ അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. അതുപോലെ 10ാം ക്ലാസ്, അതോടൊപ്പം തന്നെ IT വിവിധ ട്രേഡുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടല്ലോ, ഈ അഗ്നിപത് സ്കീം എന്താണെന്നും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം 14 ജില്ലകളിലും റിക്രൂട്ട്മെൻറ് റാലീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അതിലുള്ളവർക്ക്, അതായത് 14 ജില്ലകളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ റാലിയിൽ പങ്കെടുക്കാം. കൊല്ലം, 18, ആലപ്പുഴ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എന്താണ് മാർച്ച് 22 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾ ചെയ്യണമെങ്കിൽ, കൂടുതൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഇതിലേക്ക് 8ാം ക്ലാസ് മുതൽ 10, ദെൻ IT കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റട്ടോ. IT കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം, ഇനി 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ 8ാം ക്ലാസ് ജസ്റ്റ് പാസ്സാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യട്ടോ. IT നിർബന്ധമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ മറ്റു രീതിയിൽ കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യട്ടോ. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയുടെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി എന്നാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നമ്പർ കാണാം. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന് കീഴിലുള്ള ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ് ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, NIOT എന്ന് പറയുന്നത്. ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെന്നൈയിലായിരിക്കും. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങളുടെ കാണാം. ടെക്നീഷ്യൻ Grade A, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, വെൽഡറ്, മെക്കാനിക്കൽ, ഫിറ്റർ മെക്കാനിക്കൽ. ഓക്കെ, ഇതിൻ്റെ പേ ലെവലും കാണാം. 13,900 മുതൽ 63,200 വരെയാണ്. 5 പോസ്റ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ എന്താണ് 5 പോസ്റ്റ് എന്ന് കണ്ട് നിങ്ങളിവിടെ സ്കിപ്പ് ചെയ്ത് പോകാമെന്ന് കണ്ട. കാരണം നമ്മൾ ഇപ്പോൾ റെയിൽവേയിലേക്കും ഇതിലേക്കൊക്കെ ടെക്നീഷ്യനും അങ്ങനെയുള്ള പല കാറ്റഗറി എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷനൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് ചാനലിൽ, നമ്മുടെ ചാനലിൽ തന്നെ പല രീതിയിലും NPCയിൽ അങ്ങനെ പല രീതിയിലും നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അങ്ങനെ പല പോസ്റ്റിനെയും ചെയ്തിട്ടുണ്ട്. ISR ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിനൊക്കെ വേണ്ടി നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ ചെയ്താൽ മതി. അതിന് ആ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ എക്സാം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ വേക്കൻസിയുടെ എണ്ണം നോക്കണ്ട. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിടാൻ വേണ്ടി. പിന്നെ ഇതിലേക്കൊന്നും SSC, UPSC ഒക്കെ, PSC എന്ന പോലെ ഒരുപാട് അപേക്ഷകളൊന്നും ഇതിലേക്കും വരില്ല. കാരണം ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് ത്രൂ ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ ജനറൽ 3, OBC 1, EWS 1. അപ്പോൾ SC ST കാൻഡിഡേറ്റ്സിനൊക്കെ ഈ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജനറൽ നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത സയന്റിഫിക് അസിസ്റ്റന്റ് Grade A, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ലൈഫ് സയൻസ് ആണ്. ഇതിൻ്റെ പേ ലെവലും കാണാം. 36,400 മുതൽ 1,12,400 ആണ്. ഇതിലും 5 പോസ്റ്റാണ്. ജനറൽ 3, OBC 1, EWS 1, SC ST ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ജനറലേക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി OBC ആർക്ക് വേണമെങ്കിലും ജനറലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത സയന്റിഫിക് അസിസ്റ്റന്റ് Grade B ഓർ ടെക്നിക്കൽ ഓഫീസർ ആണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിൽ 44,900 മുതൽ 1,42,400 ആണ് ഇതിൻ്റെ സ്കെയിൽ. അപ്പോൾ നല്ല സ്കെയിലാണ്. ദെൻ 3 പോസ്റ്റാണ്, ജനറൽ ആണ് 3 പോസ്റ്റും. ഇതിൽ ആർക്കും റിസർവേഷൻ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണമാണ്
നല്ലതാണ്, പക്ഷേ നമ്മൾ എണ്ണം കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതും നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ രീതി തീരുമാനിക്കരുത്. നിങ്ങൾ എലിജിബിൾ ആണോ, നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ടെക്നീഷ്യൻ ഗ്രേഡ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷനിൽ നിങ്ങൾക്ക് രണ്ട് വേക്കൻസിയാണ്. ജനറലാണ്, ആർക്ക് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യട്ടോ. ഓക്കെ, ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സാണ്. ദെൻ ഇതിൻ്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷനിൽ നിങ്ങൾ IT പാസ്സായിരിക്കുക എന്നുള്ളതാണ്. വേറെ നിശ്ചിതമായുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിന് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷനിൽ നിങ്ങൾക്ക് എന്താണ് IT കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിലെ സെലക്ഷൻ പ്രൊസീജിയർ എന്താണ്? ട്രേഡ് ടെസ്റ്റും റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിട്ടോ ഇതിലേക്കുള്ള സെലക്ഷൻ. അടുത്ത ടെക്നീഷ്യൻ ഗ്രേഡ് വെൽഡറാണ്, ഇതിലേക്ക് ഒരു വേക്കൻസിയാണ്. ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 25 ഏജ് ലിമിറ്റ് മാക്സിമം, മിനിമം 18 കേട്ടോ. ഓക്കെ, ദെൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് എന്താണ് വെൽഡർ അല്ലെ നിങ്ങൾ IT പാസ്സായിരിക്കുക എന്നുള്ളതാണ് ട്രേഡിൽ. ദെൻ ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന സെയിം മെത്തേഡ് ആയിരിക്കും കേട്ടോ ഇതിലേക്കും. ദെൻ അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ്, ഇതിൻ്റെ പേ സ്കെയിൽ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് നമ്മൾ മുകളിൽ പറഞ്ഞതുകൊണ്ടാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി EWS ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 25 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ്സും പ്ലസ് ഈ പറയുന്ന മെക്കാനിക്കലിൽ നിങ്ങൾക്ക് IT ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ബേസിക് കമ്പ്യൂട്ടർ നോളജ് വേണം. ദെൻ എന്താണ് റിട്ടൺ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ദെൻ അടുത്ത് നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ഫിറ്ററാണ് മെക്കാനിക്കൽ, ഒരു വേക്കൻസി OBC. ദെൻ ഇതിൽ 10ാം ക്ലാസ് പ്ലസ് എന്താണ് IT ഫിറ്റർ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ OBC കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള വേക്കൻസിയാണ്, അവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ജനറൽ നിങ്ങൾ കണ്ടാൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, പക്ഷേ ഇങ്ങനെ റിസർവ്ഡ് വേക്കൻസി ആണെങ്കിൽ അതായത് കാറ്റഗറി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ റിട്ടൺ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റ് ആണെങ്കിലും അതിൻ്റെ സ്കിൽ ടെസ്റ്റ് ആണെങ്കിലും അതൊക്കെ നമ്മുടെ ചെന്നൈയിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും കേട്ടോ നടത്തുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവിടെ പോയി എഴുതണം എന്നുള്ളത് മനസ്സിലാക്കുക. കേരളത്തിലൊന്നും ഉണ്ടാവില്ല. ദെൻ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് മെക്കാനിക്കലാണ്, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ട് വേക്കൻസിയാണ്. ജനറൽ ഒന്ന്, EWS 1. ഇതിൽ 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3-year ഡിപ്ലോമയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 3-year ഡിപ്ലോമ, 60% മാർക്കും വേണം. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റുമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക. സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കലാണ്, ഒരു വേക്കൻസി ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 28 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ അതോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾക്ക് 60% മാർക്കോടൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുള്ള 3-year ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ബേസിക് നോളജ് കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം. ദെൻ എന്താണ് റിട്ടൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ദെൻ അടുത്തത് നിങ്ങൾക്ക് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ECE ആണ് ഇതിൽ വരുന്നത്. 28 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 3-year ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണമെന്നുള്ളൂ. ദെൻ ബേസിക് കമ്പ്യൂട്ടർ നോളജും വേണം. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ദെൻ അടുത്ത് നമുക്ക് വരുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ലൈഫ് സയൻസ് ആണ്, ഒരു വേക്കൻസി ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 28 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് സുവോളജിയിലുള്ള ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സുവോളജിയിൽ BSc സുവോളജി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. 60% മാർക്ക്, ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഇനി MSc സുവോളജി ഒക്കെ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെന്താണ് റിട്ടൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. ഇതിനടുത്ത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഗ്രേഡ് ബി ഓർ ടെക്നിക്കൽ ഓഫീസർ മെക്കാനിക്കലാണ്, ഇതിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 35 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 3-year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ 60% മാർക്ക് കൊടുത്ത് പാസ്സായിരിക്കുക. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് ഓവർ പറയുന്നതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ വോയിസ് ഓവറാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പേ എന്തെങ്കിലും നാക്ക് പിഴയ്ക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമിക്കുക. ദെൻ ഇതിൽ റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഗ്രേഡ് ബി ടെക്നിക്കൽ ഓഫീസർ ഇലക്ട്രിക്കലാണ്, ഇതിൽ നിങ്ങൾക്ക് കാണാം ജനറലാണ് ഒരു വേക്കൻസി. ആരൊക്കെ വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 35 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്ക് ഒരു 3-year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക. ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കുക, കമ്പ്യൂട്ടറിലെ ബേസിക് നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ദെൻ റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ദെൻ അടുത്തത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ബി ടെക്നിക്കൽ ഓഫീസറാണ് ECE ആണ്, ഒരു വേക്കൻസി ജനറലാണ്, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗോ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ 60% മാർക്കോട് 3-year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ അടുത്ത സെലക്ഷൻ പ്രൊസീജിയർ റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്കാണ്, ഏജ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അതൊക്കെ നിങ്ങൾ കണക്കാക്കേണ്ടോ. ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഉള്ളിൽ ക്ലോസിംഗ് ഡേറ്റ് ഞാൻ പറയാം. അതിനുള്ളിൽ നമ്മൾ എലിജിബിൾ ആയിരിക്കണം.
അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത് മാർച്ച് 11 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഈ മാർച്ച് 11 നമ്മൾ എന്താണ് എലിജിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏജ് ലിമിറ്റൊക്കെ കണക്കാക്കേണ്ടത് മാർച്ച് 11 വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കോൾ ലെറ്ററൊക്കെ നമുക്ക് രജിസ്റ്റേർഡ് മെയിൽ, നമ്മുടെ ഇമെയിൽ നമ്മൾ എന്താണ് ഓപ്പൺ ആയിരിക്കണം, എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം, മെയിൽ വഴിയായിരിക്കും ഇതിൻ്റെ കോൾ ലെറ്ററൊക്കെ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ഒരു സൈറ്റിലേക്ക് ആയിരിക്കും വരിക. ഇവിടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കംപ്ലീറ്റ് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ പറയുന്ന NIOT നമ്മൾ എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം കേട്ടോ, പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അത് ഈ ഒരു അഡ്രസ്സാണ്, അഡ്രസ്സ് നിങ്ങളുടെ കാണാൻ പറ്റും. NIOT ക്യാമ്പസ് നിങ്ങളുടെ കാണാൻ പറ്റും. വേളഞ്ചേരി നിങ്ങൾക്ക് കാണാം, തമ്പാരം റോഡ് ചെന്നൈ എന്നിട്ട് 600 100 എന്നുള്ള പിൻകോഡ് കേട്ടോ. ഓക്കെ, ഇതിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് പ്രിൻ്റ് എടുക്കണം. നമ്മൾ ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. NIOT ക്യാമ്പസ് വേളഞ്ചേരി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, ഈ അഡ്രസ്സ്. ഓക്കെ, അതിലേക്ക് അയച്ചു കൊടുക്കണേ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഓൺലൈനായിട്ട് ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ സിഗ്നേച്ചർ ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം, ഡോക്യുമെൻസ് ഒക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും സൈനപ്പ് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സൈനപ്പ് എന്നുള്ള ബട്ടൺ കാണാം നിങ്ങൾക്ക് താഴെ, ഏറ്റവും താഴെ സൈനപ്പ് എന്നുള്ള ബട്ടൺ കാണാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഫോമാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പേര്, മിഡിൽ നെയിം ഉണ്ട് അത് കൊടുക്കുക, ലാസ്റ്റ് നെയിം ഉണ്ട് അത് കൊടുക്കുക, ഇതിന് ഇമെയിൽ ഐ ഡി കൊടുക്കുക, അതിനുശേഷം പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുക, മാനുവലായിട്ടൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക, വീണ്ടും കൺഫേം ചെയ്യുക, ഇത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ദെൻ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇവിടെ ഒരു ക്യാപ്ചർ കോഡ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ എന്നുള്ള ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാനതൊന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഫില്ല് ചെയ്തു, അതിനുശേഷം ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്തു, മെയിൽ ഐ ഡി കൊടുത്തു, ഒക്കെ ചെയ്തു, എല്ലാം ചെയ്തു. അതിനുശേഷം ക്യാപ്ചർ കോഡ് അടിച്ചു, ഞാൻ അതവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഏറ്റവും അടിയിൽ. അപ്പോൾ നിങ്ങളുടെ കാണാം ക്യാപ്ചർ വെരിഫൈഡ്, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്തുകൊണ്ട് ഓക്കെ രജിസ്റ്റർ എന്ന് കൊടുത്തു. അങ്ങനെ രജിസ്റ്റർ എന്ന് കൊടുത്ത സമയത്ത് ഈ ലോഗിൻ പേജിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ മെയിൽ ഐ ഡി കൊടുക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുത്ത് ക്യാപ്ചർ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാൻ പറ്റും, സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സൈൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ലോഗിൻ ഐ ഡിയും പാസ്വേഡും കൊടുത്തു, അതായത് നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തു എന്നിട്ട് സൈനിൻ കാണിക്കണേ. ഓക്കെ, അപ്പോൾ പേജ് ലോഡായി വന്നാൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. നമുക്ക് ഇവിടെ ഓൺലൈൻ അപ്ലിക്കേഷൻ എന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, വെൽക്കം എന്ന് പറയുന്നത് നമ്മുടെ പേരെ കൂടെ റൈറ്റ് സൈഡ് ഇവിടെ കാണിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ, പിന്നെ എന്താണ് കാൻഡിഡേറ്റ് ഓൺലൈൻ അപ്ലിക്കേഷനാണ് ഈ അടുത്തത്, കാൻഡിഡേറ്റ് ഡാഷ് ബോർഡ് എന്നിട്ട് അങ്ങനെയാണ് മൂന്ന് സ്റ്റേജസ് ആണ് നമുക്ക് വരുന്നത്. ലാസ്റ്റ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റ് ഡാഷ് ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ എന്തെങ്കിലും അഡ്വർടൈസ്മെൻ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ. ഓക്കെ, അപ്പോൾ അത് തന്നെയാണോ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കട്ടെ. ഇനി വേറെ ഏതെങ്കിലും പോസ്റ്റ് ഇവിടെ ആക്റ്റീവ് ആയാലും അത് ഇവിടെ കാണിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം നിങ്ങളെ. അപ്പോൾ NIOT ENTP എന്ന് പറയുന്നത് ഇവിടെ കാണാൻ റെഗുലർ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെയാണ് കേട്ടോ, അത് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ലോഡായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലോഡായി വരുന്നതെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മുടെ മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യത്തെ കോളത്തിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, അത് കഴിഞ്ഞിട്ട് അഡ്രസ്സാണ് പിന്നെ ഫില്ല് ചെയ്യേണ്ടത്. ദെൻ അഡ്രസ്സിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആദ്യം, പിന്നെ എന്താണ് പെർമനൻറ്റ് അഡ്രസ്സ് രണ്ടാമത്, പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസാണ് പിന്നെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. നമ്മുടെ എക്സാമിനേഷൻ പാസ്ഡാണെങ്കിൽ ഏതൊക്കെയാണ്, SSLC മുതലങ്ങോട്ട് ഫില്ല് ചെയ്താൽ മതി നിങ്ങളെ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ SSLC ഇവിടെ സെലക്ട് ചെയ്താൽ SSLC ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഫില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇയർ ഓഫ് പാസിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടാവും, ബോർഡ് ഏതാണ് സെലക്ട് ചെയ്യാനുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇവിടെ ആഡ് എന്നുള്ള എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ബട്ടൺ കാണാം, ആഡ് എന്നുള്ള ബട്ടൺ ഇവിടെ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കും. ജസ്റ്റ് സൂം ചെയ്യാം, സൂം ചെയ്താൽ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരും വിചാരിച്ചിട്ടാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് ഇവിടെ ആഡായി കണക്കും. പിന്നെ അടുത്ത് നിങ്ങൾ അതുപോലെ വീണ്ടും എന്ത് ചെയ്യുക, ഇനി +2 ഡീറ്റെയിൽസ് ആണോ കൊടുക്കുന്നത്, ഇനി ITI ഡീറ്റെയിൽസ് കൊടുക്കാം, ഡിപ്ലോമൻ്റെ കൊടുക്കാം, ഏതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തിട്ട് അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം കേട്ടോ. ഓക്കെ, ITI എന്നുള്ളത് സെലക്ട് ചെയ്യാം, അതിനുശേഷം അതിൻ്റെ ഏതാണ് ഡിസിപ്ലിൻ എന്നുള്ളത് ഇന്ന് നമ്മളെടുത്ത് സെലക്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഡേ കൊടുക്കുക. അപ്പോൾ ആഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ താഴെ ഇങ്ങനെ കാണിക്കും കേട്ടോ, ക്വാളിഫിക്കേഷൻ ലിസ്റ്റ് എന്നുള്ളിടത്താണ് അത് കാണിക്കുക, ഇവിടെ ഇങ്ങനെ താഴെ കാണിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങളൊന്നും അത് ബ്ലാങ്ക് ആക്കി വിട്ടു പോയാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ സിഗ്നേച്ചറും ഫോട്ടോയും എന്തെങ്കിലും ഇതിൽ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക,
പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ 10th class ഐ ടി ആണ് കൊടുത്തെങ്കിൽ 10th class സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക, ഒരു PDF ആക്കിയിട്ട് സ്കാൻ ചെയ്യുക. 2 MB കൂടുതൽ പോകാൻ പാടില്ല ഫയൽ സൈസ്. എന്നിട്ട് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, SSLC എന്നുള്ള സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആഡ് ഇൻക്ലോഷർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ താഴെ വരും ആ ലിസ്റ്റ് ഇവിടെ ഓരോന്നോരോന്ന ഇവിടെ കാണിക്കും കേട്ടോ. അടുത്ത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ IT ആണെങ്കിൽ നിങ്ങൾ ഇത് IT ഉണ്ട്, IT സർട്ടിഫിക്കറ്റ് എന്നുള്ള സെലക്ട് ചെയ്യുക, ബ്രൗസ് എന്ന് കൊടുക്കുക. ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഡിപ്ലോമ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിലുണ്ടാവും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങൾ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വെക്കണം. അതായത് റിസർവ്ഡ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം മതി കേട്ടോ. ജനറൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ OBC ആണെങ്കിലും SST ആണെങ്കിലും ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് റിസർവേഷൻ കിട്ടില്ല. അതുകൊണ്ട് കമ്മ്യൂണിറ്റിൻ്റെ ആവശ്യമില്ല, ജനറൽ എന്ന് വെച്ച് അപ്ലൈ ചെയ്താൽ മതി. അതല്ല, ഈ OBC അതായത് റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് കാറ്റഗറി ഉണ്ടല്ലോ, EWS-നൊക്കെയുള്ള വാക്കൻസി ഉണ്ടല്ലോ, അതിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവിടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിൻ്റെ തയ്യാറാക്കിയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ അടിച്ച് ക്യാപ്ചർ സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലും അപേക്ഷാ ഫീസുടെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഇതിൽ നമുക്ക് ഫോമിൽ നമുക്ക് അപേക്ഷാ ഫീസൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം നമുക്ക് അപേക്ഷാ ഫീസ് ഉണ്ടോ. ഞാൻ സബ്മിറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ഫോം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇൻസ്റ്റയിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഫോം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിശ്ചിതമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നീറ്റായിട്ട് നമ്മൾ ചെയ്തുതരും. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ എന്താണ്, ഞാൻ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡ്രാഫ്റ്റ് മാൻ, ബി ഫയർമാൻ, ലൈബ്രറി അസിസ്റ്റൻ്റ്, ഇതിപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റത്തിലുള്ള കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാക്കും, ഒന്ന് സോർട്ട് ആക്കണം. അപ്പോൾ നിലവിലിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ISRO-ൻ്റെ ആണ് കേട്ടോ. ISRO-യുടെ ഏതെങ്കിലും എന്താണ് എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ ആൻസർ ക്യൂ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻസ്റ്റയിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ഇട്ടുതരാം. നിശ്ചയമായുള്ള ഒരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, കാരണം നമ്മളിതൊക്കെ എന്താണ് സോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം നമ്മളതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചിലവഴിക്കുന്നുള്ളതാണ്. അപ്പോൾ ടെക്നീഷ്യൻ ബി ഇതൊക്കെ ഒരു സെറ്റ് കേട്ടോ, ഒരു സെറ്റ്, അതായത് ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ ക്യൂവിൻ്റെ സെറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിലവിലുള്ളത് ഡ്രാഫ്റ്റ്മാൻ, ബി ഫയർമാന്, ലൈബ്രറി അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൽ തന്നെ വിവിധ ഡിസിപ്ലിൻ, ഈ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയും ഫിസിക്സും ആണ് ഇപ്പോൾ നിലവിൽ കയ്യിലുള്ളത്. അത് പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൽ ഇപ്പം മെക്ക്, ECE, സിവിൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഓക്കെ, പിന്നെ ടെക്നീഷ്യൻ ബിയിലുള്ളത് നമുക്ക് എന്താണ് ടെക്നീഷ്യൻ, അല്ല ഇലക്ട്രോണിക്സ് മെക്കാനിക് ഉണ്ട്, പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ ഉണ്ട്, ഫിറ്റർ ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, പിന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അങ്ങനെ ആ പറഞ്ഞിട്ടുള്ള ട്രേഡുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഫയർമാൻ്റെ ഉണ്ട്, ലൈബ്രറി അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യപ്പെട്ടാൽ നിശ്ചിതമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ വാട്സപ്പ് വഴി നിങ്ങൾക്ക് PDF ഫയൽ അയച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് നിങ്ങൾ ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വലിയൊരു ഫോം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമെടുക്കണം അത് ചെയ്തതാക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഉള്ളത്. കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അടിച്ച് പിന്നെ നമ്മൾ പ്രിവ്യൂ പിന്നെ സബ്മിഷൻ ആണ്. സബ്മിറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാതെ അയച്ചു കൊടുക്കണം കേട്ടോ. ആർക്ക് അയച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഇതാണ് അഡ്രസ്സ്, നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഈ ഇതിലേക്ക് നമുക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ ഫോട്ടോ അല്ലെങ്കിൽ സൈനൊക്കെ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടിക്കാനൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആവശ്യമുള്ള ലിങ്കുകളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. മാക്സിമം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.